സീരിയസ്ലി ഫണ്ണി. ആ നമ്പറും പേരും പറഞ്ഞാ മതി. ഞാൻ പ്രപ്പോസൽ, പ്രണയാഭ്യർത്ഥനകൾ. എനിക്കാരുമില്ല. അപ്പൊ ഞാൻ മൈൻഡ് ചെയ്തു. അടുത്ത ദിവസം പുള്ളിക്കാരുടെ ഫസ്റ്റ് മെസ്സേജ്, അമ്മച്ചാണ് എനിക്ക് ഈ പോലീസും കോടതിയൊക്കെ പേടിയാ. കണ്ടില്ലേ, ഒരു മീശ പോലും ഇതുവരെ വന്നിട്ടുണ്ട്. വിഷമതാണോ? അല്ല, രണ്ടെണ്ണേ വന്നിട്ടുള്ളൂ. രണ്ടെണ്ണ വന്നിട്ടുള്ളൂ. ഇന്ന് പോകുന്ന മൂന്നാം തരും കേട്ടോ. സീരിയസ്ലി ഫണ്ണി മഴവിലിൻ്റെ പുതിയ പരിപാടി എങ്ങനെയുണ്ട്? അടിപൊളിയാന്ന് കേട്ടോ. ആ സൂപ്പർ. എന്നെ മനസ്സിലായി? എനിക്ക് മനസ്സിലാക്കില്ല, കൊച്ചിന് മനസ്സിലാക്കണം. മനസ്സിലായി. ഇവിടെ പണിക്കൊന്നല്ലേ? ആ പണിക്കൊന്നാ. രണ്ടു ലോഡ് ഇറക്കാണ്ട് പോയി കട്ട ഇറക്കിട്ട് ഞാൻ നെൽസൺ തോമസ് ഫ്രം ചെന്നൈ സിൻസ് 1988. പണ്ട് വടിവേലു സാറ് അങ്ങ് ചൊല്ലിയിരുക്ക്, ആസപ്പെട്ട വാഴ്ക കിടക്കില്ല എന്നാ, കിടച്ച വാഴ്ക ആസപ്പെട്ട് എത്തിക്കണം, തൃഷ കിടക്കില്ല എന്നാ ദിവ്യ, അവളതാ വാഴ്ക. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞ്. ഞാൻ ബസ്സാണെന്നോ ട്രെയിനാണെന്നോ സമയമോ സാഹചര്യമോ ഒന്നും നോക്കാതെ ചെയ്തു തുടങ്ങിയ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, പ്രപ്പോസൽ, പ്രണയാഭ്യർത്ഥനകൾ. നിങ്ങൾക്കെല്ലാം ഒരുപാട് പ്രപ്പോസൽസ് കിട്ടിക്കാണും. തനിക്ക് എത്ര പ്രപ്പോസൽ കിട്ടിയിട്ടുണ്ട് സോ ഫാർ ഇൻ യുവർ ലൈഫ്? നാലെണ്ണം കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോഡ പ്രായ സി, എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും എല്ലാം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയധികം ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേരെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആരെങ്കിലും പ്രപ്പോസ് പണ്ട് തൊട്ട് ചെയ്യുമ്പം എനിക്ക് ആദ്യം തന്നെ ഫസ്റ്റ് എന്നോട് പറഞ്ഞത്, നിനക്ക് എന്നേക്കാളും നല്ല പെണ്ണെ കിട്ടുണ്ട എന്ന് തൊട്ട് RCB IP കപ്പടിക്കട്ടെ എന്ന് പറഞ്ഞവരുണ്ട്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴേ പൊളിറ്റിക്കൽ സയൻസിലെ റെജീന പറഞ്ഞത്, ഇന്ത്യയുടെ GDP 8.5% ആകുമ്പോൾ ആലോചിക്കാന്ന. പെട്രോളിന് ലിറ്റർ നമ്പർ പറയുമ്പം ഞാൻ എസ് പറയാന്ന് പറഞ്ഞ സുരഭി ആയിരുന്നു ഇതിലും ഭേദം. പക്ഷെ ഇത്രയൊക്കെ പോയിട്ടും എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും എനിക്ക് എൻ്റെ വിഷമങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്? സാറിന് ഇപ്പം ഈ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവർക്ക് വെജ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ, പക്ഷേ ഈ നോൺ വെജ് കഴിക്കുന്നവർക്ക് വെജും നോൺ വെജും എല്ലാം കഴിക്കാം. അതുപോലെ ഈ പ്രപ്പോസൽ സക്സസ് ആകുന്നവർക്ക് ഒരൊറ്റ കാമുകിയെ കാണത്തുള്ളൂ, പക്ഷേ പ്രപ്പോസൽ ഫെയിലിയർ ആകുന്നവർക്ക് കണ്ണി കാണുന്ന എല്ലാം കാമുകിമാരായിരിക്കും. അതുകൊണ്ട് തന്നെ പണ്ട് ഞാൻ ഈ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, മ്യൂസിക് ആയിരുന്നു എൻ്റെ തീർപ്പുചിട്ട്. ഞാൻ ഭയങ്കര പാട്ടുകാരനാണ്. അപ്പം ഞാൻ ഈ കോളേജിൻ്റെ രണ്ടാം നിലയിലിരുന്ന് ഗിത്താറൊക്കെ പിടിച്ച് സുരഭിനെ പ്രപ്പോസ് ചെയ്യുക. അപ്പം സുരഭി ആണെങ്കിൽ താഴെ ക്ലാസ്സിലിരുന്ന് എൻ്റെ മാജിക്കൽ വോയിസ് കേട്ട് ഇങ്ങനെ കോരിത്തിരിച്ചിരിക്കും. അപ്പം ഞാൻ സുരഭിയുടെ ഗിത്താറൊക്കെ പിടിച്ച് പറഞ്ഞു, സുരഭി ഞാൻ സൊല്ലിയോ ആക്കണം, നീ അവളോ അഴക്ക്, ഫോണിൽ കൂടെയാണ്. പക്ഷെ സുരഭി, എനിക്ക് രണ്ട് കാമുകിമാരുണ്ട്, ഒന്ന് നീ, രണ്ടെൻ്റെ മ്യൂസിക്, അതാണ് ഡയലോഗ്. പക്ഷെ ഒന്ന് നീ, രണ്ട് മ്യൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ വടക്കൻ കേരളത്തിൽ മാത്രം പഠിക്കുന്ന പയ്യന്നൂർ കോളേജ് വരാൻ തല വൃത്തികെട്ട കാറ്റ് അന്ന് മധ്യ കേരളത്തെ എൻ്റെ ഗിറ്റാറിൽ പിടിച്ചു. ഗിറ്റാറ് പിടിക്കാൻ ഞാൻ അറിഞ്ഞതും എൻ്റെ നോക്കിയ 110 മൊബൈൽ ഫോൺ നേരെ താഴേക്ക്. പിന്നെ താഴെ പൂന്തോട്ടത്തിൽ വന്ന് ഫോണും ബാറ്ററി എല്ലാം തപ്പിപ്പെറുക്കി സുരഭിനെ പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോഴേക്കും അവൾ സുഖിയം തിന്നാൻ ക്യാൻറ്റീനിൽ പോയേക്കുന്നു. എന്തോ എൻ്റെ പ്രണയത്തെക്കാൾ മധുരം ഉണ്ടായിരുന്നു സുരഭിക്ക് സീനിയർ സുകുമാരൻ വാങ്ങിച്ചു കൊടുത്ത സുഖിയന്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയൊന്നും അല്ല, എനിക്കറിയാം, നല്ല അടിപൊളി പിള്ളേരാണ്. അവർക്കെന്ന് പറഞ്ഞാൽ ട്രെൻഡിങ്ങിനൊക്കെ വെറൈറ്റി ഐഡിയാസാണ്. എൻ്റെ പേരപ്പൻ്റെ മോൻ ഷിജോംബൻ, അവനൊക്കെ എന്നാ ലെവലാണെന്നറിയോ, വാട്സപ്പിലൂടെ വളച്ച് ഇൻസ്റ്റാഗ്രാമിലൂടെ ഇക്ലിയിട്ട് ഫേസ്ബുക്കിലൂടെ ഫേമസ് ആക്കി കളയും. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഈ പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിന് മാത്രം കാണാവുന്ന രീതിയിൽ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് പ്രൈവറ്റ് ആക്കും. എന്നിട്ട് രാവിലെ തൊട്ട് ഈ സെൻഡ് ചെയ്യും മെസ്സേജിൻ്റെ ബഹളം, ഐ ആം അലോൺ, എനിക്കാരുമില്ല.
അവൻ്റെ അപ്പനും അമ്മയും ചേട്ടന്മാരും അവരുടെ മെമ്പർ നോത്തിമാരും അവരുടെ ഇരട്ടപ്പിള്ളാരും അടക്കം 12 പേരുള്ള കുടുംബത്തിൻ്റെ ഒത്ത നടുക്കിരുന്നാണ് വൃത്തികെട്ടവൻ ഈ സ്റ്റാറ്റസിലെത്തി. അവൻ കഴിഞ്ഞ മാസം ഇട്ടൊരു സ്റ്റാറ്റസിൽ പണ്ട് അവൻ്റെ കൂടെ തമിഴ്നാട്ടിൽ പഠിച്ച ഒരു ട്രാവൽ അഡിക്റ്റ് പെങ്കുച്ച് സെറ്റായി. 1 crore കൊടുത്താലും ട്രാവൽ പണ്ടൊരു സന്തോഷം കിടക്കുമാ സൊല്ലുങ്കേ സൊല്ലുങ്കേ. 1 crore പണിക്കാശിയിൽ നിന്ന് 450 രൂപ കറണ്ട് ചാർജ് അടയ്ക്കാത്തതിന് KCB യൂരിയ ഫീസ് അവൻ്റെ അമ്മച്ചിയാണ് അയൽക്കുട്ടത്തിൽ നിന്ന് എടുത്ത് തിരിച്ചടച്ച് കുത്തിച്ചത്. ഇതൊന്നും പോരാഞ്ഞിട്ട് പുള്ളിക്ക് റീൽസ് എടുക്കുന്ന പരിപാടി ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ രാവിലെ തന്നെ ഓൺലൈനിൽ റീൽസ് എടുക്കും. അതായത് 850 രൂപ ഡെയിലി തച്ചുള്ളവനാണ്. ആഴ്ച ഒരു 4000 രൂപ ഡ്രസ്സ് മാറി മാറിയിട്ടാണ് റീൽസ് എടുക്കുന്നത്. ഓൺലൈനിൽ വാങ്ങിക്കും, റീൽസ് എടുക്കും, സൈസ് സെറ്റാകുന്ന റിട്ടേൺ ചെയ്യും, വീണ്ടും ഓൺലൈനിൽ വാങ്ങിക്കും, റീൽസ് എടുക്കും, റിട്ടേൺ ചെയ്യും. ഇവൻ്റെയൊക്കെ പുറകെ തുറന്ന് യെസ് പറയാൻ വേണ്ടി പെമ്പിളാരോട് വെർച്വൽ ക്യൂ ആണ്. പണ്ട് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇങ്ങനെ വല്ലതും ഉണ്ടോ? ഞങ്ങൾക്ക് മാക്സിമം എന്ന് പറഞ്ഞ ഒരു കത്ത് കഴിഞ്ഞു, വേറെ ഒരു പരിപാടിയില്ല. പണ്ട് ഞാൻ 10th class പഠിക്കുന്ന സമയേ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കഥയാണ്, കേട്ടോണേ. 10th പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അമ്മയ്ക്ക് തയ്യക്കടയാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലെ ജർമ്മനിയിൽ നിന്ന് ഒരു പെണ്ണ് നാട്ടിലുള്ള വല്യമ്മച്ചിയുടെ കൂടെ നിന്ന് പഠിക്കാൻ വേണ്ടി വന്നു. അപ്പം പുള്ളിക്കാരുടെ മുഖം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ഈ മോഹൻ മണിമലയുടെ വാരികകളിൽ വരച്ചു വെച്ച സുന്ദരിയെ പോലെ ഒരു മുഖം. അപ്പം ഈ പെങ്കൊച്ചിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ന് വെച്ചാൽ നൈസായിട്ട് ഞാനാണ് അന്ന് ആ സമയത്ത് ഈ അമ്മ തയ്ച്ച തുണിയെല്ലാം സൈക്കിളെ കൊണ്ടുവന്ന് ഹോം ഡെലിവറി നടത്തുന്നത് പണ്ട്. അപ്പോൾ ഈ പെങ്കൊച്ചിന് കൊടുക്കാൻ വേണ്ടി ഞാനൊരു പ്രണയലേഖനം കാവ്യാത്മകമായിട്ട് എഴുതിയിട്ടേ ഈ പെണ്ണിൻ്റെ യൂണിഫോം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നൈസായിട്ട് മടക്കി അങ്ങ് ഡെലിവറി ചെയ്തു. അപ്പം വളരെ കാവ്യാത്മകമായൊരു പ്രണയലേഖനമാണ്, കേട്ടോ. 100 ദിനങ്ങൾ നിൻ നുറുങ്ങ് ഹൃദയത്തിൽ ഞാൻ, വീണ്ടും 100 പകലുകൾ നിൻ നീർമിഴികളിൽ ഞാൻ, 1000 വർഷങ്ങൾ നമ്മൾ പ്രണയിക്കുമെങ്കിൽ, 1000 നനുത്ത വർഷങ്ങൾ നമ്മൾ പ്രണയിക്കുമെങ്കിൽ. അപ്പോൾ ഈ പ്രപ്പോസലിൻ്റെ പവർ ഈ എഴുത്ത് വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുമെന്ന് ഓർത്തിട്ട് അന്ന് രാത്രി എനിക്ക് ഇച്ചിച്ചും ഉള്ളാനും ഉറങ്ങാനും ഒന്നും പറ്റില്ല. പിറ്റേ ദിവസം രാവിലെ മലയാളം എഴുതാനും വായിക്കാനും ശരിക്കറിയാൻ മേലാത്ത അവള് കണ്ണ് പകുതി കാണുന്ന വല്യമ്മച്ചിയായിട്ട് ഞങ്ങളുടെ അമ്മച്ചിയുടെ കടയിൽ വന്നു. ആ തള്ളയാണ് 100 നോട്ട് എടുത്ത് ഞങ്ങളുടെ അമ്മയുടെ മേശപ്പുറത്ത് വെച്ചിട്ട് പറയാം, ഇന്നലെ മകൻ തയ്യക്കൂലി പേളപ്പേപ്പർ എഴുതി കൂട്ടിക്കൊണ്ട് വന്നത് കംപ്ലീറ്റ് തെറ്റായിരുന്നു. പറ്റിയ കണക്കിന് വല്ലതും നല്ല മാസിൻ്റെ അടുത്ത് ട്യൂഷന് കൊടുക്കുന്നു. +2 ജർമ്മനിയിൽ പോയി പഠിക്കാം എന്നാഗ്രഹിച്ച ഒരു പിഞ്ച് ബാലൻ്റെ കനവുകളാണ് അവിടെ കരിഞ്ഞു വരുന്നത്. പക്ഷേ അതിനുശേഷം കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞു, നല്ല പ്രായമായി, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്യൂൻ ഓഫ് കോട്ടയം എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്കൊരു ഹായ് അയച്ചു, ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. 2 ദിവസം കഴിഞ്ഞപ്പം ഒരു ലവ് ചിഹ്നം, അതും ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഒരു ഹക് ചിഹ്നം, അപ്പോഴും ഞാൻ മൈൻഡ് ചെയ്യില്ല. 3rd time ഒരു കിസ് ചിഹ്നം, അപ്പം ഞാൻ മൈൻഡ് ചെയ്തു. അടുത്ത ദിവസം തന്നെ പുള്ളിക്കാരുടെ 1st message, ചേട്ടന് അവിഹിതത്തെ പറ്റി എന്താണ് അഭിപ്രായം? ഓളവിടെ ഹിതം പോലും നടക്കുന്നില്ല, പിന്നെയല്ല അവിഹിതം. പുള്ളിക്കാർ ഇങ്ങനെ ചെന്നം പിന്നെ മെസ്സേജ് അയക്കുന്നതാണെങ്കിലും ഇതെല്ലാം ചിന്നിച്ചിത്രി എൻ്റെ മനസ്സിലാണ് തറയ്ക്കുന്നത്. അടുത്ത ദിവസം പുള്ളിക്കാരുടെ അടുത്ത മെസ്സേജ്, ചേട്ടാ എനിക്ക് ചേട്ടൻ്റെ കൂടെ ഒരു ദിവസമെങ്കിലും ജീവിക്കണം. ചേ പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ട് തോന്നിയെങ്കിലും ആ വോയിസ് മെസ്സേജ് ഞാനൊന്ന് സ്ലോ സ്പീഡ് കിട്ടി കേട്ടപ്പം അതിലൊരു അപാകത തോന്നി. വളരെ കുളുകുളുമായിട്ടുള്ള ഐഡിയയാണ് പുള്ളിക്കാർ സെൻറ്റിമെൻ്റലായിട്ട് കൺവേ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളെ നശിപ്പിക്കുന്ന ഇത്തരം ഫേക്ക് ഐഡികളോടാണ്. മക്കളെ, ചാരമാണെന്ന് കരുതി ഞങ്ങളെ ചെകയാൻ നിൽക്കരുത്, കനൽ കെട്ടിട്ടുണ്ടാവില്ല കൈ പൊള്ളൂ. അമ്മച്ചിയാണ് എനിക്ക് ഈ പോലീസും കോടതിയൊക്കെ പേടിയാണ്, കണ്ടില്ലേ ഒരു മീശ പോലും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ തോന്നും ഇവനെയൊക്കെ പ്രപ്പോസ് ചെയ്യാനും മാത്രം ഇത്രയും ദാരിദ്ര്യം പിടിച്ച പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ടെന്ന്. കേട്ടിട്ടില്ലേ, സ്ക്രിപ്റ്റിൽ ചോദ്യമില്ല, നെൽസൺ തോമസ് ഫ്രം ചെന്നൈ സിൻസ് 1988. ഞാനൊക്കെ കറണ്ടിയാതെ കിടക്കുന്നുള്ള 2 മാസം കുടുംബത്തിലും ഓരോരുത്തരെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ലൈഫിൽ ഇത്തരം പ്രപ്പോസൽ ഐഡിയാസ് കിട്ടിയിട്ടുള്ളത് കണ്ണാടി വെച്ച് കുട്ടി പറയും. മോൾക്ക് എത്ര പ്രപ്പോസൽസ് വന്നിട്ടുണ്ട് പറയൂ. ശരിക്കും എനിക്ക് 2 proposals വന്നിട്ടുള്ളൂ, എനിക്ക് അങ്ങനെ പ്രപ്പോസൽസ് ഒന്നും വന്നിട്ടില്ല. പ്രപ്പോസൽസ് വന്നിട്ടേ ഇല്ല, അതോ 2 വന്നിട്ടില്ല? 2 കഴിഞ്ഞ് 3rd വന്നിട്ടില്ലെന്നാണ്? അതാണോ മോളുടെ വിഷമം? അതാണോ? അല്ല, 2 വന്നിട്ടുള്ളൂ. 2 വന്നിട്ടുള്ളൂ, ഇന്ന് പോകുന്നതിന് മുമ്പ് 3rd വരും കേട്ടോ. ചെന്നൈ മേലെ വൈകിട്ട് 2 ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കാം. വീണ്ടും കണ്ണാടി വെച്ച് കൂട്ടി തന്നെ പറയാം. എനിക്ക് ഈ കണ്ണാടി വെച്ച് പെമ്പിളാരെ ഭയങ്കര ഇഷ്ടമാണ്, അതെന്നാ എനിക്കറിയില്ല. എനിക്കറിയില്ല, സന്ധി ക്യൂട്ടാന്നൊക്കെയാണ് പറയുന്നത്, എനിക്കറിയില്ല. പക്ഷെ എനിക്കങ്ങനെയൊന്നുമില്ല, എനിക്ക് കണ്ണാടി വെച്ചാലും ഇല്ലല്ലോ, എല്ലാവരും എനിക്കിഷ്ടമാണ്. സോ കുട്ടി പറയൂ, കുട്ടി റിജക്ട് ചെയ്ത പ്രപ്പോസൽസിൻ്റെ എണ്ണം മാത്രം പറഞ്ഞാൽ മതി. റിജക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, അതെല്ലാം ഞാൻ റിജക്ട് ചെയ്തിട്ടുണ്ട്. ഓ, കെട്ടിക്കഴിഞ്ഞ് റിജക്ട് ചെയ്തോ?
കിട്ടിയിട്ടുണ്ട്. ഓ കിട്ടിയിട്ടുണ്ട്. പ്രൊപ്പോസൽസ് കിട്ടിയിട്ടുണ്ട്, അതെല്ലാം റിജക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം റിജക്ട് ചെയ്തിട്ടുണ്ട്. ഓ സമയമില്ല, ബിസിയാണ്. ഞങ്ങൾക്കൊക്കെ പിന്നെ ഒരു പണിയില്ലാതെ ഞങ്ങൾ രാവിലെ തൊട്ട് ഇങ്ങനെ വന്ന് പ്രൊപ്പോസ് ചെയ്യാൻ നടക്കുന്നു. പ്രൊപ്പോസൽ നടന്ന സമയത്തുള്ള എന്തെങ്കിലും ഒരു ഫൺ ആയിട്ടൊരു ഒരു അനുഭവം പറയും. എല്ലാം ബേസിക് ആയിരുന്നു, ഇങ്ങനെ ഇഷ്ടമാണ്, അങ്ങനെ ഫണ്ണായിട്ടൊന്നും അങ്ങനെ ആരും ക്രിയേറ്റീവ് അല്ലായിരുന്നു. എൻ്റെ അടുത്ത് വന്ന ആൾക്കാരും ക്രിയേറ്റീവ് അല്ല. ക്രിയേറ്റീവ് ആയിട്ടുള്ളവർ പറഞ്ഞ അപ്പൊ ഓക്കെ നോക്കാം. ഞങ്ങളുടെ ഡയറക്ടറൊക്കെ ഭയങ്കര ക്രിയേറ്റീവ്. ക്രിയേറ്റീവ് ആർക്കും ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ ക്രിയേറ്റീവ് ഹെഡ് ഉണ്ട്, ഭയങ്കര ക്രിയേറ്റീവ് ആളുകളുണ്ട് ഞങ്ങൾക്ക്. ആ നമ്പറും പേരും പറഞ്ഞാൽ മതി. ഞാൻ വളരെ വലിയ മനസ്സാണ്. അതെ, ഈ കാലിന് മുകളിൽ കാലു തരുന്ന ചേച്ചി, സോറി വി കാനോട്ട് സ്പെയർ യു, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. പറയൂ, എന്താ പഠിക്കുക? ജേർണലിസം. ജേർണലിസം. സോ സ്വാഭാവികമായിട്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ഭയപ്പെടും ആളുകൾ. സോ ഒബ്വിയസ്ലി കുട്ടികൾ. സോ ഹാവ് യു റിസീവ്ഡ് എനിത്തിങ് ലൈക്ക്? ഇല്ല. എന്തില്ല, പഠിക്കുന്നില്ല. അല്ല, അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ആസ് യു സെഡ് ഐ ആം ബ്യൂട്ടിഫുൾ. അപ്പം ഒരുപാട് ഞാൻ രാവിലെ കണ്ണിലൊരു മരുന്നൊഴിച്ചില്ലായിരുന്നേ, അമ്മ പറഞ്ഞ. എനിക്ക് പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. വെൽ ഡൺ. ഞാൻ എൻ്റെ 25-ാം ദിവസം തന്നെ കിട്ടി. എനിക്ക് കെട്ടണമെന്നുള്ള ആഗ്രഹം 22-ാമത്തെ വയസ്സിൽ തുടങ്ങി. ഞാൻ ഭയങ്കരമായിട്ട് വീട്ടിൽ നിർബന്ധിച്ചു. ഏകദേശം ഒരു 3 വർഷത്തോളം എനിക്ക് കെട്ടണം, എനിക്ക് കല്യാണം കഴിക്കണം എന്ന് എനിക്കറിയില്ല. എനിക്ക് ചെന്നൈയിലാണ് ജോലി. ആ സമയത്ത് ജോലി കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഈ ചൂടെല്ലാം കൂടിയിട്ട് ഞാനൊരു ഏകാന്തതയായിട്ട് അനുഭവിച്ചത് ഞാൻ വീട്ടിൽ പറഞ്ഞു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. 25-ാമത്തെ വയസ്സിൽ തന്നെ കല്യാണം ആലോചിച്ചു. അറേഞ്ച് മാരേജ് ആയിരുന്നു. ഞാൻ ഒരുപാട് പെണ്ണുകളെ ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പറഞ്ഞേക്കുന്നത് നിനക്ക് ഇത് തന്നെ, നിനക്ക് വേറെ നല്ല പെണ്ണ് കിട്ടും ഠ എന്ന് പറയും. പഠിക്കേണ്ട സമയമല്ലേ എന്ന് പറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. എൻ്റെ സാറുമാരെക്കാളും ടീച്ചർമാരെക്കാളും ഉത്തരവാദിത്തമായിരുന്നു പറഞ്ഞ പെമ്പിള്ളേർക്ക്. എൻ്റെ പഠിത്തത്തിൽ ഭയങ്കര ഉത്തരവാദിത്തമായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കല്യാണം ആലോചിച്ച് പോയ പെണ്ണ് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവർക്ക് ചിന്തിക്കാൻ ടൈം കൊടുത്തില്ല. പിറ്റേ ആഴ്ച കല്യാണം കഴിച്ചു. പിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പരിപാടി കാണുമ്പം എല്ലാവരും ആസ്വദിച്ചിരിക്കുകയായിരുന്നു, ഒത്തിരി സന്തോഷം. പക്ഷെ ഒരാൾ മാത്രം ഒരു റൊമാൻറ്റിക്കായിട്ട് തന്നെ നോക്കുമായിരുന്നു. ഞാൻ പരിപാടി കഴിയണമെന്ന് പറഞ്ഞാൽ എൻ്റെ കോൺസെൻട്രേഷൻ പോവും. യെസ് യു എന്തോ എന്നോട് പറയാനുണ്ട്, ചോദിക്കാനുണ്ട്, പെട്ടെന്ന് പറഞ്ഞോ. ചെന്നൈയിലായിരുന്നു എന്നല്ലേ പറഞ്ഞേ? അതെ അതെ. ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ എന്താ റീസൺ? വർക്ക് ചെയ്യുന്നത് ചെന്നൈ തന്നെയാണ്. സ്റ്റാൻഡപ്പിന് വേണ്ടി ഇങ്ങനെ വന്നതാണ്, സ്റ്റാൻഡപ്പിന് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നെ അതെനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് സെൻറ്റ് തെരേസാസ് കോളേജിലാണെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഞാൻ അദ്ദേഹത്തെ 16 പ്രാവശ്യം തിരിച്ചു വിളിച്ചു. അപ്പൊ ചേട്ടൻ ചെന്നൈയിലായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അതെ. ഇപ്പോ നാട്ടിലാണല്ലോ. അതെ. അപ്പോ എവിടത്തെ പെൺകുട്ടികളാണ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത കൂടുതൽ പ്രോസ്പെക്റ്റീവ്സ് ഉള്ളത് തോന്നുന്നത്? അതോ ഇനി ടോട്ടലി നമുക്ക് നോർത്തിലേക്ക് നോക്കണം? ഇല്ല, നിങ്ങൾ എവിടത്തെ പെൺകുട്ടികളാണ്, ഭംഗി എന്നാണോ അതോ? പ്രപ്പോസ് ചെയ്ത കൂടുതൽ ലൈക്ക് നമുക്ക് എന്താ യെസ് പറയാൻ ചാൻസ് ഉള്ള പെൺപിള്ളേർ എവിടെയാ? ചെന്നൈയിലാണോ? ഈ രണ്ട് സ്റ്റേറ്റിലും എന്നോട് ആരും യെസ് പറയാൻ ചാൻസ് ഇല്ല. ഒന്നാമത്തെ കാര്യം അത്. ഞാൻ തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ തന്നെ അവിടെ പറഞ്ഞായിരുന്നു, നെൽസൺ എന്തിനാ, നെൽസൻ്റെ നാട് കേരളത്തിലല്ലേ, നെൽസൺ അവിടുന്ന് ചെയ്താൽ പോരെന്ന് ചോദിച്ചു. കേരളത്തിൽ വന്ന് പറയുമ്പോൾ ഇവിടുത്തെ പെൺപിള്ളേർ പറയും നെൽസൺ ജോലി ചെയ്യുന്നത് ചെന്നൈയിലല്ലേ, അവിടെ ചെയ്താൽ പോരെന്ന് ചോദിക്കും. ഞാനങ്ങനെ വാളയാർ ബോർഡറിൽ കിടന്ന് ഒരു 10-15 വർഷം അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. നമുക്ക് രണ്ട് സ്ഥലവും വിട്ട് നോർത്തിലേക്ക് നോക്കിയാലോ? എക്സാക്ട്ലി.